അസ്സലാമു അലൈക്കും. എന്റെ പേര് ഷാഹിൻ, ഞാൻ സെക്കൻഡ് ഇംഗ്ലീഷ് എം എസ് എം കോളേജിൽ പഠിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ നല്ല ആഗോളതലത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അത് ആര് നടത്തിയാലും അവരോട് നമ്മൾ അതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അവരെല്ലാം പറയുന്ന ഒരു ഉത്തരം ജിഹാദ് എന്ന പേരിൽ ആഗോളതലത്തിൽ നടക്കുന്ന മുസ്ലിം തീവ്രവാദമാണ്. ഈ ജിഹാദ് എന്ന പദം എത്രത്തോളം അവിടെ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് ഒന്ന് വിശദീകരിക്കാം. ആഗോളതലത്തിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു പദം ജിഹാദ് ആണ്. ആ പദത്തെക്കുറിച്ചാണ് സുഹൃത്തിന്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സാങ്കേതിക സംജ്ഞകളിൽ ജിഹാദിനെ പോലെ തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ വ്യഭിചരിക്കപ്പെട്ട മറ്റൊരു പദവുമില്ല. ജിഹാദ് എന്നാൽ സായുധ സമരം, ധർമ്മയുദ്ധം എന്നെല്ലാമാണ് അർത്ഥം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹോളി വാർ എന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ജിഹാദിനുള്ള അർത്ഥം, ഹോളി വാർ ഓഫ് മുസ്ലിംസ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരർത്ഥം തന്നെ ആ പദത്തിനില്ല. അറബിയിൽ ജിഹാദ് എന്നുള്ള പദത്തിന് യുദ്ധം എന്നൊരർത്ഥമേ ഇല്ല. ജിഹാദ് എന്ന പദത്തിന് പരമാവധി പരിശ്രമിക്കുക എന്നാണ് അർത്ഥം. ഒരു മുസ്ലിമിന്റെ ജീവിതവുമായി നേർക്ക് നേരെ ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ് ജിഹാദ്. മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് ജിഹാദ്. അപ്പൊ യുദ്ധമാണ് ജിഹാദ് എന്ന് വരുത്തിയാൽ എന്തായിരിക്കും അതിന്റെ സ്വാഭാവികമായുള്ള ചിന്ത? മുസ്ലിം എപ്പോഴും യുദ്ധമായിട്ട് ഇങ്ങനെ വടി കത്തിയായിട്ട് വാളായിട്ട് അല്ലെങ്കിൽ AK-47 അല്ലെങ്കിൽ ബോംബായിട്ട് നടക്കുന്നവനാണെന്നുള്ള ചിന്ത, അത് വളർത്താൻ ഇസ്ലാം വിരുദ്ധ ശക്തികൾ ബോധപൂർവം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ജിഹാദ്? ഒരു മുസ്ലിം മുസ്ലിമാകുമ്പോൾ മുതൽ ആരംഭിക്കുന്നു ജിഹാദ്. ഒരു രാജ്യത്ത് ഒരു മുസ്ലിം മാത്രമുള്ളൂ എന്ന് വിചാരിച്ച അയാള് വാളെടുത്തിട്ട് ജിഹാദ് ചെയ്യുന്ന ആൾക്ക് നിർബന്ധം, സംശയമൊന്നുമില്ല. അയാളെന്താ ചെയ്യേണ്ടത്? ഉള്ള വാളെടുത്തിട്ട് ഇങ്ങനെ വെട്ടി കൊണ്ടെടുക്കാന്ന ആണോ? ജിഹാദ് ചെയ്യാതിരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. അപ്പോ അയാൾ വാളെടുക്കുക, വെട്ട, അല്ലെങ്കിൽ ഒരു തോക്ക് കരുതുക, കാണുന്ന ആളുകളെല്ലാം വെടി വെക്കുക, ഇതാണോ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ജിഹാദ്? അല്ല. ഒരാൾ അശ്വതല്ല ഇലാഹ ഇല്ലല്ലാഹ് അശ്വത മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മുതൽ അയാളുടെ പൈശാചികമായ സകല തൃഷ്ണകൾക്കെതിരെയും സ്വന്തം ഇച്ഛകൾക്കെതിരെയും സമരം ആരംഭിക്കുകയായി. ഇന്നലെ വരെ വിഗ്രഹങ്ങളുടെ, ശവകുടീരങ്ങളുടെ, വ്യാജ ദൈവങ്ങളുടെ, ആൾ ദൈവങ്ങളുടെ മുന്നിൽ സാഷ്ടാംഗം നമിച്ചിരുന്നവൻ ഇന്നു മുതൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഇന്നലെ വരെ എങ്ങനെയും ജീവിച്ചിരുന്നവൻ ഇന്ന് 5 നേരം പള്ളിയിൽ നിന്ന് വിജയത്തിലേക്ക്, നമസ്കാരത്തിലേക്ക് വരാൻ വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിലും അത് നിർത്തിവെച്ച് പള്ളിയിലേക്ക് പോകുന്നു. ഇന്നലെ വരെ താൻ സമ്പാദിച്ച സമ്പാദ്യം എങ്ങനെയും ചെലവടിച്ചിരുന്നയാൾ ഇന്നു മുതൽ അതിന്റെ കൃത്യമായ ശതമാനം പാവപ്പെട്ടവന്റെ അവകാശമാണെന്ന് മനസ്സിലാക്കി അത് നീക്കിവെക്കുന്നു. ഇന്നലെ വരെ ലഹരി ഉപയോഗിച്ച ആളാണെങ്കിൽ ഇന്ന് ലഹരി സ്ഥാനത്തെ കൂടി കടന്നു പോകുമ്പോൾ അയാളുടെ മനസ്സ് പ്രലോഭിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇന്നലെ വരെ പോസ്റ്ററുകളിലും ബാനറുകളിലും മീഡിയകളിലും എല്ലാം കടന്നു വരുന്ന സൈബർ സെക്സും മറ്റ് പരസ്യങ്ങളുമെല്ലാം കണ്ട് ആസ്വദിച്ചിരുന്ന കണ്ണായിരുന്നു അവൻ്റെതെങ്കിൽ ഇന്നു മുതൽ അത്തരം കാഴ്ചകൾക്ക് നേരെ അവൻ കണ്ണു ചുമ്മുന്നു. ഇതെല്ലാം തന്നെ അയാളുടെ ജിഹാദാണ്, ധർമ്മസമരമാണ്, അയാൾ സ്വയം ചെയ്യുന്ന ആത്മാർത്ഥമായ പരിശ്രമമാണ്, സ്വന്തം വ്യക്തിത്വത്തോട്, സ്വന്തം പൈശാചിക തൃഷ്ണകളോട് ചെയ്യുന്ന സമരമാണ്. ഈ ജിഹാദിന്റെ ഭാഗം തന്നെയാണ് ഒരാൾ മുസ്ലിമാകുന്നതോടുകൂടി ഈ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നത്. നേരത്തെ സുഹൃത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ഉമ്മത്തിന്റെ ഉത്തരവാദിത്വമാണത്. അതോടൊപ്പം ഓരോ വ്യക്തിയുടെയും താല്പര്യമാണ്. ഓരോ വ്യക്തിയും ഷഹാദത്ത് ചൊല്ലിയതോടൊപ്പം തന്നെ ദഅവത്ത് അയാളുടെ ജീവിത മാർഗമായി തീരുന്നു. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലെ 12-ാമത്തെ അധ്യായം സൂറത്ത് യൂസുഫിലെ 108-ാമത്തെ വചനത്തിലൂടെ കൽപ്പിക്കുകയാണ്. പ്രവാചകരെ പറയുക, ഇതാണ് എന്റെ മാർഗം. എന്താ മാർഗം? അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, ദൃഢമായ ബോധ്യത്തോടുകൂടി ഞാൻ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ മാത്രമാണോ? അല്ല. അന വമനിത്തബഅനി, ഞാനും എന്നെ ഇത്തിബാ ചെയ്തവരും എന്നെ പിന്തുടർന്നവരും. അശ്വതൻ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൽ പൂർണ്ണമായി പ്രവാചകനെ ഇത്തിബാ ചെയ്യുവാൻ നിർബന്ധിതനാണ്.
അങ്ങനെ ഇത്തിബായ് ചെയ്യുന്നവർ മുഴുവനും ചെയ്യേണ്ട കാര്യമാണ് ദാവത്ത്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നത്. ആ ദാവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം ജിഹാദാണ്. നാവ് കൊണ്ട് ജിഹാദ് ചെയ്യാം, സമ്പത്ത് കൊണ്ട് ജിഹാദ് ചെയ്യാം, ആ ശരീരം കൊണ്ട് ജിഹാദ് ചെയ്യാം, പേന കൊണ്ട് ജിഹാദ് ചെയ്യാം. പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ജിഹാദായി പറയുന്നത് എന്ത് ജിഹാദെന്നറിയോ? വജാഹിദുഹും ബിഹി ജിഹാദം കബീറാണ്. ഖുർആൻ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാൻ 52-ാമത്തെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ ഏറ്റവും ഉന്നതമായി ജിഹാദ് ചെയ്യുക എന്തുമായി? ഖുർആനുമായി. ഖുർആൻ എന്താ മൂർച്ചുണ്ടോ? ഖുർആനിൽ നിന്ന് ബോംബ് വരുമോ പുറത്ത്? ഏറ്റവും വലിയ ജിഹാദ് ഖുർആനായിട്ടാണെന്ന് പറഞ്ഞാൽ, ഖുർആനുമായി നടത്തുന്ന ജിഹാദ് ആശയത്തിന്റെ ജിഹാദാണ്, ആദർശത്തിന്റെ ജിഹാദാണ്. പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വെക്കുന്ന ഈ ആദർശം, ആ ആദർശത്തിന് മുകളിൽ വെക്കുവാൻ മറ്റൊരാദർശവുമില്ല എന്ന ജിഹാദ്, ആ ആദർശ പ്രബോധനമാണ് ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്. ആ ആദർശ പ്രബോധനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് മുസ്ലിം. ആ മുസ്ലിം ഈ ആദർശമനുസരിച്ച് ജീവിക്കുവാനും ആദർശ പ്രബോധനത്തിനുമുള്ള സ്വാതന്ത്ര്യം തടയപ്പെടുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിൽ, ഖലീഫയുടെ നേതൃത്വത്തിൽ, ആ രാഷ്ട്രത്തിന് കീഴിലുള്ള സൈന്യത്തിന് ആയുധമെടുക്കുവാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. അതും ജിഹാദാണ്. അത് ജിഹാദ് ഖിത്താലായി മാറുമ്പോഴാണ്. അതാരാണ് ചെയ്യേണ്ടത്? ഇസ്ലാമിക രാഷ്ട്രം, ആ രാഷ്ട്രത്തിലെ സൈന്യം, ആ രാഷ്ട്രത്തിന്റെ നേതാവിന്റെ കീഴിൽ നടത്തേണ്ടതാണ് ആയുധമെടുത്തുകൊണ്ടുള്ള ജിഹാദ്. ആ ആയുധമെടുത്തുകൊണ്ടുള്ള ജിഹാദ് ആരോടാണ്? എല്ലാ ആളുകളോടും ഇങ്ങനെ കാണുന്ന ആളുകളെ മുഴുവനും കൊല്ലാനാണോ? അല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനമാണ്. നിങ്ങൾ യുദ്ധം ചെയ്യണം. ആരുമായി യുദ്ധം ചെയ്യണം? നിങ്ങളുമായി, യുദ്ധത്തിന് വരുന്നവരുമായി. എന്നിട്ടോ അവിടെ നിങ്ങൾ ഒരിക്കലും അതിര് കവിയാൻ പാടില്ല. ഈ അതിര് കവിയുന്നവർ അതിന് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് ആരുമായിട്ടാണ്? നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായിട്ടാണ്. നിഷ്കളങ്കർക്ക് ഒരു എതിരല്ല, അല്ലെങ്കിൽ വേറെ എന്താ എവിടെയെങ്കിലും വെറുതെ ഇരിക്കുന്ന ആളുകൾക്കെതിരെയുള്ള ആയുധ പ്രയോഗമല്ല, മറിച്ച് യുദ്ധത്തിന് ഇങ്ങോട്ട് വരുന്നവരുമായി യുദ്ധം ചെയ്യുക എന്നാണ്. ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പറയാത്തൊരു ആദർശത്തിന് നിലനിൽക്കാൻ കഴിയോ? യുദ്ധത്തിന് വരുന്ന ആളുകളോട് കയ്യും കെട്ടി നോക്കിക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്ന ആളുകളുമായി കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്നൊരു ആദർശത്തിന് പറയാൻ കഴിയുമോ? പ്രായോഗികമായ ആദർശത്തിന് തീർച്ചയായും പറയാൻ സാധ്യമല്ല. നിങ്ങൾക്കറിയാലോ എല്ലാ വേദഗ്രന്ഥങ്ങളും പറയുന്ന കാര്യമാണ്, എന്ത് ആയുധം എടുക്കേണ്ടി വന്നാൽ ആയുധം എടുക്കണം. ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവ ബോക്ഷ്യസേ മഹീം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 37-ാമത്തെ വചനമാണ്. എന്താ? നീ യുദ്ധം ചെയ്യണം. യുദ്ധത്തിൽ നീ മരിച്ചാൽ സ്വർഗത്തിൽ പോകും, ജയിച്ചാൽ രാജ്യാധികാരം ലഭിക്കും. അതുകൊണ്ട് നിന്റെ കർമ്മമാണ്, നിന്റെ ധർമ്മമാണ് യുദ്ധം. അതുകൊണ്ട് കൗന്ദേയ, നീ യുദ്ധം ചെയ്യണം. ഇത് ഗീതയുടെ വചനമാണ്. അതേപോലെ തന്നെ ബൈബിളിൽ നിങ്ങൾ നോക്കുക, ബൈബിൾ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 36 മുതൽക്കുള്ള വചനങ്ങളിൽ യേശു ക്രിസ്തു പ്രയാസപ്പെടുന്നു. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി പിലാത്തോസിന്റെ പടയാളികൾ ഒരുങ്ങി വരുന്നു എന്നറിഞ്ഞു. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കുപ്പായം വിട്ടിട്ടെങ്കിലും വാള് വാങ്ങണം, നിങ്ങളുടെ കുപ്പായം വിട്ടിട്ടെങ്കിലും നിങ്ങൾ വാള് വാങ്ങണം. യേശുവ പറയുന്നത്, അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു, ഞങ്ങളുടെ അടുത്ത് 2 വാളുണ്ട് യേശുവേ, അത് മതിയോ? ആ അത് മതി, തൽക്കാലം അത് മതി. യേശു പറയാണ് വാളെടുക്കുവാൻ, വാള് ഉപയോഗിക്കാൻ. അപ്പൊ എന്താണ് ഇത്? അക്രമത്തിനെതിരെ പ്രതിരോധിക്കുവാൻ ഇത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ആദർശം അനുസരിച്ച് ജീവിക്കുവാൻ സമ്മതിക്കാത്തൊരവസ്ഥയിൽ അതാര് ചെയ്യണം? എല്ലാവരും ഇങ്ങനെ വാളേറ്റ് നടക്കാന്നല്ല, അതാര് ചെയ്യണം എന്നും പഠിപ്പിച്ചു. ഇസ്ലാമിക രാഷ്ട്രമാണ്, രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിന്റെ കീഴിലാണ് യുദ്ധം നടത്തേണ്ടത് എന്നും പഠിപ്പിച്ചു. ഇതാണ് ഇസ്ലാമിലെ ജിഹാദി സങ്കല്പം. അതിനെ ഭീകരവൽക്കരിക്കുവാൻ പരിശ്രമിക്കുന്നത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നത് ഇസ്ലാമിക ആദർശത്തെ തമസ്കരിക്കുവാൻ വേണ്ടിയാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മളും മുസ്ലിങ്ങളും ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്ക് ആയുധമാണ്, യുദ്ധമാണ് എന്നും ജിഹാദിന്റെ പേര് ലോകത്തുള്ള എല്ലാ കൂട്ടങ്ങളും ഇസ്ലാമിൻ്റെതാണ് എന്ന് വിചാരിക്കുന്നൊരവസ്ഥ മാറണം. എന്താണ് ഖുർആൻ പറയുന്ന ജിഹാദെന്നും ആ ജിഹാദ് അനുസരിച്ച് ഖുർആൻ പറയുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ ധർമ്മസമരം നടത്തുന്ന ആളുകളാണ് ജിഹാദ് ചെയ്യുന്നവർ എന്നും മനസ്സിലാക്കാൻ, ആ ധർമ്മസമരത്തിന് സ്വയം സജ്ജമാകാൻ, സ്വന്തം ജീവിതത്തെ ഇസ്ലാമീകരിക്കാൻ, അതോടൊപ്പം തന്നെ ഈ സന്ദേശത്തെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ, ഖുർആൻ കൊണ്ടുള്ള ഏറ്റവും ഉന്നതമായ ജിഹാദ് നിർവഹിക്കാൻ നാം സ്വയം സന്നദ്ധമാവുകയും ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കേണ്ടത്.